ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. അപ്പം നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോണേ അസൂസിൻ്റെ വിവോ ബുക്ക് 15 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ ഈ മോഡൽ വരുന്നത് 15.6 ഒരു HD ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് LED ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് DVD ഡ്രൈവ് വരുന്നില്ല. ഇതിൻ്റെ മറ്റുള്ള സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് 4GB റാമും 1TB ഹാർഡ് ഡിസ്കും ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് NVMe സ്ലോട്ട് ഈ ലാപ്ടോപ്പിൽ അസൂസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ലാപ്ടോപ്പിലെ ആക്സസറീസായിട്ട് ഇതിൻ്റെ ചാർജറും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ചാർജർ 45 വാട്ട്സിൻ്റെ ചാർജറാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഒരു 2-cell ബാറ്ററി എന്നാണ് ഇവർ കൊടുത്തേക്കണേ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെ ഈ ലാപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രീൻ ക്വാളിറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ, ഇതൊരു HD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് റെസൊല്യൂഷൻ തീരെ കുറവും, അതുപോലെ സ്ക്രീനിൻ്റെ ക്ലാരിറ്റിക്ക് നല്ല കുറവുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിനിമ കാണാനൊക്കെ ആയാലും ഒരു ഗ്രേ ഷെയ്ഡ് കയറി വരുന്നതായിട്ട് നമുക്ക് ലാപ്ടോപ്പിൽ കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസിനെ പറ്റി പറയുവാണെങ്കിൽ, ഇതിൻ്റെ പാക്കേജിങ് വളരെയധികം നല്ലൊരു പാക്കേജിങ്ങിലാണ് അസൂസ് ഇത് പാക്ക് ചെയ്തേക്കണേ. അതുപോലെ വാറണ്ടി കാർഡുകളും കാര്യങ്ങളെല്ലാം അതിൻ്റെ ഏറ്റവും അവസാനത്തെ ട്രയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാക്കേജ് നല്ല ക്വാളിറ്റി ഉള്ള കാരണം ഡെലിവറി സമയത്ത് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ച സമയത്ത് ഇതിന് 30,000 രൂപ അടുത്ത് വിലയുണ്ടായിരുന്നു. അതുപോലെ ഇത് ആദ്യമായിട്ട് അൺബോക്സ് ചെയ്തതിൻ്റെ ഒരു ഫീൽ നോക്കുവാണെങ്കിൽ, ഇതിന് 1.8G അടുത്താണ്, എന്ന് വെച്ചാൽ 1.8 ആണ് അതിൻ്റെ കിലോഗ്രാമാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പം ഈ അതുകൊണ്ട് തന്നെ ഈ ലാപ്പ് വളരെയധികം ലൈറ്റ് വെയിറ്റ് ലാപ്പായിരുന്നു. ഞാൻ മറ്റുള്ള ലാപ്പ് ഉപേക്ഷിച്ച് നോക്കുമ്പം ഈ ലാപ്ടോപ്പിന് നല്ല വെയിറ്റ് കുറവുണ്ടായിരുന്നു. ഇതിൻ്റെ മെറ്റീരിയലിനെ പറ്റി പറയുവാണെങ്കിൽ, ഈ ലാപ്ടോപ്പിൻ്റെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും വളരെയധികം ക്വാളിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക്കാണ് എനിക്ക് ഫീൽ ചെയ്യണത്. കാരണം വിവോ ബുക്ക് സീരീസിൽ അത്യാവശ്യം പ്ലാസ്റ്റിക്കിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുണ്ട്. നിങ്ങൾ വിവോ ബുക്ക് അല്ലാത്തൊരു താഴ്ത്തോട്ടുള്ള മോഡലുള്ള അസൂസിൻ്റെ ലാപ്ടോപ്പ് മേടിക്കാതിരിക്കുക. മിനിമം വിവോ ബുക്ക് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ഏറ്റവും കുറഞ്ഞൊരു ലാപ്പ് എടുക്കുകയാണെങ്കിൽ വിവോ ബുക്ക് തന്നെ വാങ്ങുക. അതുപോലെ സാധാരണ വരുന്നത് അസൂസിൻ്റെ ലോഗോയും കാര്യങ്ങളും അവർ സ്ഥിരം പതിപ്പിക്കാറുള്ള പോലെ തന്നെ സൈഡിൽ പതിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് വളരെയധികം റെസ്പോൺസ് ഉള്ളൊരു ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. ഇതിൻ്റെ കീബോർഡ് ഒരു ഫുൾ സൈസ് കീബോർഡാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനും അതുപോലെ നമ്പാഡ് യൂസ് ചെയ്യാനും വളരെയധികം എളുപ്പമാണ്. കീബോർഡിലെ ബാക്ക് ലൈറ്റ് വരുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലാപ്പിൻ്റെ ഒരു ലുക്കിനെ പറ്റി പറയുവാണെങ്കിൽ, ശരിക്കും മാക് ബുക്ക് കോപ്പി അടിച്ച ഒരു അസൂസിൻ്റെ ലാപ്ടോപ്പ് എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ചാർജറിനെ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു. ഇതാണ് അതിൻ്റെ ചാർജർ. ഇത് വളരെയധികം സ്ലിമ്മായിട്ടൊരു ചെറിയ ചാർജറാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബാഗിൽ ഇട്ടുകൊണ്ട് വരെ ഇത് പോവാം. അപ്പോൾ ചെറിയൊരു ചാർജർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഗെയിമിങ്ങിൻ്റെയൊക്കെ ലാപ്ടോപ്പിൻ്റെ ചാർജർ കണ്ടിട്ടുണ്ടായിരിക്കും. വളരെയധികം വെയിറ്റ് ഉള്ളൊരു ചാർജറാണ്. ഇത് കുഞ്ഞൊരു ചാർജറാണ്. ഒരു മൊബൈലിൻ്റെ ഇപ്പോഴത്തെ മൊബൈലിൻ്റെ ചാർജറിൻ്റെ അത്രയും പോലും വലിപ്പമില്ല. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ഫ്രണ്ടിലെ ലുക്ക്. ഒരു അസൂസിൻ്റെ ലോഗോ മാത്രമാണ് ഫ്രണ്ടിൽ അവർ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ ഈ ലാപ്ടോപ്പിലെ വെബ് ക്യാം വരുന്നുണ്ട്. വെബ് ക്യാമിന് വലിയ ക്ലാരിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട, സാധാരണ ലാപ്ടോപ്പ് പോലെ തന്നെ. അതുപോലെ കീബോർഡ് അത്യാവശ്യം ഒരു മാറ്റ് ഫിനിഷ് കീബോർഡാണ്. മാറ്റായിട്ടാണ് അതിൻ്റെ ഫിനിഷിങ് വരുന്നത്. അതുപോലെ ഫിംഗർ പ്രിൻ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല റെസ്പോൺസ് ഉണ്ട്. ഉപയോഗിക്കാൻ ഭയങ്കര ടച്ച് റെസ്പോൺസ്. വിൻഡോസ് ഓൺ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. i3 ലോഗോ ഇടതുവശത്ത് പതിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അസൂസിൻ്റെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ വലതുവശത്തും പതിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വലതുവശത്ത് ഒരു പവർ LED ഒരു പ്രോസസ് LED ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 2 USB പോർട്ടും ഒരു മെമ്മറി കാർഡ് സ്ലോട്ടും ഒരു 3.5 ജാക്കും ആണ് വരുന്നത്. മെയിനായിട്ട് പറയാനുള്ള ഈ 2 USB പോർട്ടും USB 2 ആണ്, 3 അല്ല. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഇതിൻ്റെ വലതുവശത്തോട്ട് വരുമ്പം മെയിനായിട്ട് പറയാനുള്ള, ഇതിൻ്റെ അകത്തൊരു പവർ സോക്കറ്റും അതുപോലെ ഒരു USB-C വരുന്നുണ്ട്. പ്രത്യേകം പറയുന്നത് USB-C വരുന്നുണ്ട്. അതുപോലെ ഒരു എയർ വെൻറ്റും ഒരു HDMI പോർട്ടും ഒരു USB 3.2 വേർഷനുള്ള ഒരു പോർട്ടും കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, 3.2 ആണ്. ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കുവാണെങ്കിൽ തന്നെ അസൂസിൻ്റെ ലോഗോ അല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. വളരെയധികം ക്ലീൻ ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. അതുപോലെ ഇത് ബൂട്ട് ചെയ്ത് വരാൻ വളരെയധികം സമയമാണ്. ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര താമസമാണ്. അതുപോലെ MS Office കാര്യങ്ങൾ ഉപയോഗിക്കാനാണെങ്കിൽ ഈ ലാബ് തന്നെ ധാരാളമാണ്. അതല്ലാതെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാണെങ്കിൽ നിങ്ങളെപ്പോഴും NVMe 8GB റാമും അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ലാപ്ടോപ്പിൻ്റെ മറ്റുള്ളതൊന്നും പറയാനില്ല. വളരെയധികം നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ഈ ലാപ്പിന്. ഇതുവരെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാറില്ല, വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വെയിലത്ത് കാണിച്ചേക്കണത്. അതുപോലെ ഇത് വൺ ഹാൻഡിൽ ഹോൾഡ് ചെയ്യാനും നമുക്ക് വളരെയധികം ഈസിയാണ്, കാരണം വെയിറ്റ് വളരെയധികം കുറവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അവിടുന്ന് അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.